അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഖാസത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകക്കാരനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിനെ കുറിച്ചാണ്. അതിൽ ആദ്യത്തെ രണ്ട് പാരഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷമുള്ള മൂന്നാമത്തെ പാരഗ്രാഫ് നമുക്ക് എന്താവാം പഠിക്കാം ഇൻഷാല്ലാ. വ ഷഹീദ, അദ്ദേഹം പങ്കെടുത്തു, പങ്കാളിയായി. ബദറൻ, ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തു. അരെ ആ ഇബിന് മസ്ഊദ് റളിയല്ലാഹു അൻഹു. വ ബഖിയത്തുൽ മശാഹിദി, മറ്റു യുദ്ധങ്ങളിലും. മഷ്ഹദ് പറഞ്ഞാൽ യുദ്ധമാണ്, മഷാഹിദ് പറഞ്ഞാൽ യുദ്ധങ്ങളാണ്. അപ്പം മറ്റു യുദ്ധങ്ങളിലും എന്തായി പങ്കെടുത്തു. വ ഷഹീദ, അദ്ദേഹം പങ്കാളിയായി. ബഅദ നബിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷവും അഥവാ നബിയുടെ വഫാത്തിന് ശേഷവും അദ്ദേഹം എന്തായിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. മവാഖിഫ കസീറതൻ, ധാരാളം യുദ്ധങ്ങളിൽ. കേട്ടോ, മവാഖിഫ് പറഞ്ഞാൽ മൗഖിഫ് യുദ്ധം, മവാഖിഫ് യുദ്ധങ്ങൾ. മവാഖിഫ കസീറ, ധാരാളം യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. റസൂലിൻ്റെ മരണശേഷവും മിൻഹ, അതിൽപ്പെട്ടതാണ് അൽ യർമൂക്ക്. യർമൂക്ക് യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. വൈറുഹ, മറ്റു യുദ്ധങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. സ്ക്രീനിലേക്ക് നോക്കിക്കോട്ടോ. വഖറാ, അദ്ദേഹം ഓതി. നമ്മൾ മുമ്പൊരു സംഭവം പറഞ്ഞില്ലേ, ആ എന്തോതി, സൂറത്ത് റഹ്മാൻ, റഹ്മാൻ സൂറത്ത് ഓതി. അറൂസുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന, ഖുർആനിൻ്റെ മണവാളൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്താണേത്, സൂറത്ത് റഹ്മാൻ, അർ റഹ്മാൻ അല്ലേ. ആ സൂറത്ത് ഓതി ഇന്ദൽ ബൈത്തി, കഅബയുടെ അടുക്കൽ വെച്ച്. അപ്പം കഴിഞ്ഞ ദിവസം ഓൺലൈൻ ആ സംഭവം ഒന്നും പറഞ്ഞു തന്നിരുന്നില്ലേ, കഅബയുടെ അടുത്ത്. എങ്ങനെയാണ് ഓതി, ജഹ്റൻ, ഉറക്കെ ഓതി. സൂറത്തുർ റഹ്മാൻ കഅബയുടെ അടുക്കൽ വെച്ച് ഉച്ചത്തിൽ എന്തായി അദ്ദേഹം പാരായണം ചെയ്തു. അപ്പോൾ അവിടെ അബൂ ജഹലോട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഫാ ലൊറബഹു, അപ്പോൾ അദ്ദേഹത്തെ അടിച്ചു. ലൊറബ, അപ്പോൾ അടിച്ചു. ഹു, അദ്ദേഹത്തെ അടിച്ചു. ആരടിച്ചു, ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടിച്ചു. ആരാ അടിച്ചത്, അബൂ ജഹലിൻ, അബൂ ജഹലൻ അടിച്ചു. എവിടെ അടിച്ചതെന്ന് അറിയോ, വജ്ഹഹു, അദ്ദേഹത്തിൻ്റെ മുഖത്താണ് അടിച്ചത്. മഅ ഉദനിഹി, അദ്ദേഹത്തിൻ്റെ ചെവിയോടൊപ്പം എന്ന് പറഞ്ഞാൽ ചെവി കൂട്ടിനടിച്ചു. നമുക്കറിയില്ല, മുഖവും ചെവിയും കൂട്ടിനടിച്ചുല്ലേ, ആ അങ്ങനത്തെ അടിയാണ് കൊടുത്തു. ഫജുരിഹത്ത്, അപ്പോൾ അദ്ദേഹത്തിന് മുറിവ് പറ്റി. ആ മുറിവ് പറ്റി ആർക്ക്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുറിവ് പറ്റി. വ സാലത്തി ദമു, രക്തം അങ്ങനെ ഒഴുകി, അടിയാണ് കിട്ടിയിട്ടേ. ആ ഫറജാ, അങ്ങനെ അദ്ദേഹം മടങ്ങി. ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് അദ്ദേഹം മടങ്ങി വന്നു. ഏതവസ്ഥയിലാണ് മടങ്ങി വന്നത്, യബ്കി, അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. അബൂജഹൽ രാജാനുഭാവമാണ്, ഒറ്റ അടിയാണ് കൊടുത്തു. വ കാന ഇന്ദഹു, അദ്ദേഹത്തിൻ്റെ അടുക്കലുണ്ടായിരുന്നു. ആരുടെ അടുക്കലുണ്ടായിരുന്നു, നബിയുടെ അടുക്കലുണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു, ജിബിരീൽ അലൈഹിസ്സലാം. ജിബിരീൽ അലൈഹിസ്സലാം അപ്പം നബിൻ്റെ അടുക്കലുണ്ട്. വഹുവയ്യല്ലാഹു, ജിബിരീൽ ഇങ്ങ ചിരിക്കുന്നുണ്ട്. ജിബിരീൽ ഇങ്ങ ചിരിക്കുന്നുണ്ട്. ഫസഅലഹു, അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ജിബിരീലിനോട് ചോദിച്ചു. ആര് ചോദിച്ചു, അൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അൻ ലഹികിഹി, അദ്ദേഹത്തിൻ്റെ ചിരിയെക്കുറിച്ച്. എന്തിനാ ജിബിരീലെ, നിങ്ങളിപ്പോൾ ചിരിക്കണ് എന്ന് ചോദിച്ചു. ഇപ്പം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടാണ് വരുന്നത്. റസൂലിനൊക്കെ ദുഃഖമുണ്ട് അല്ലേ, ആ സമയത്തുണ്ട്. ജിബിരീൽ ഇങ്ങനെ ചിരിക്കണം. ഫഖാല, അപ്പൊ ജിബ്രീൽ പറഞ്ഞു, തഅരിഫു, നിങ്ങൾ അറിയും. സിറഹു, അതിൻ്റെ രഹസ്യം, ഞാൻ ചിരിച്ചതിൻ്റെ രഹസ്യം നിങ്ങൾ അറിയും. ബാദു, ശേഷം നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞു.
സുമ്മ ഷഹിദ, പിന്നീട് അദ്ദേഹം പങ്കാളിയായി. ഇബിനു മസ്ഊദ്, ഇബിനു മസ്ഊദ് റളിയല്ലാഹു പങ്കാളിയായി പങ്കെടുത്തു. ബദ്റൻ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു. അങ്ങനെ എന്തായി, ബദർ യുദ്ധത്തിൽ ഒരു സംഭവം ഉണ്ടായി, കേട്ടോ കേട്ടോ. ബദർ യുദ്ധത്തിൽ ആര് പങ്കെടുത്തിട്ടുണ്ട്? ഖുറൈശികളിൽ നിന്ന് അബൂ ജഹൽ പങ്കെടുത്തിട്ടുണ്ട്. അബൂ ജഹൽ കൊല്ലപ്പെട്ട യുദ്ധം ഏതാ? മാ ബദർ യുദ്ധമാണ്. അബൂ ജഹലിനെ കൊന്നതാരാ? ആ രണ്ട് പീക്കിരി ചെക്കന്മാരാണ് അല്ലേ. യെസ്, നോക്കോ. വക്കത്ത അങ്ങനെ അബൂ ജഹൽ വെട്ടേറ്റ് മരിച്ചു കിടക്കണം. വക്കത്ത അദ്ദേഹം മുറിച്ചെടുത്തു. ആര്? ആ ഇബിനു മസ്ഊദ് റളിയല്ലാഹു മുറിച്ചെടുത്തു. റഇസ അബി ജഹൽ, അബൂ ജഹലിൻ്റെ തല മുറിച്ചെടുത്തു. കൊല്ലപ്പെട്ട അബൂ ജഹലിൻ്റെ തല അദ്ദേഹം മുറിച്ചെടുത്തു. എന്നിട്ടോ എന്നിട്ടൊരു ദ്വാരം ഉണ്ടാക്കി. സഖബ എന്താ? ദ്വാരം ഉണ്ടാക്കി. ഊദിനഹു, അദ്ദേഹത്തിൻ്റെ ചെവിക്ക്, അബൂജഹലിന്റെ ചെവിക്ക് ഒരു ദ്വാരം ഉണ്ടാക്കി. എന്നിട്ടോ ഫഅദ്ഖല, പ്രവേശിപ്പിച്ചു. ഫീഹി, ആ ദ്വാരത്തിൽ, ആ സഖബ് ആ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിച്ചു. ഹബിലൻ, അതിൽക്കൂടി ഒരു കയറണ്ടു. ഒന്ന് നോക്കണേ, ആ ഈ ചെവി, ഈ ചെവിയിൽ കൂടി ഓട്ടം ഉണ്ടാക്കി. അപ്പം ഇങ്ങനെ കുത്തിയാൽ അപ്പുറത്തെ ചെവിക്ക് എത്തൂലേ. ആ അതിൽക്കൂടി ഒരു കയറണ്ടു. വജറഹു, അബൂജഹലിനെ വലിച്ചു. സോറി, ആ തല ഇങ്ങനെ വലിച്ചു. ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകാൻ നല്ല പ്രയാസമാണ്. അപ്പം വജറ വലിച്ചു, ഹു ആ തല ഇങ്ങനെ വലിച്ചു. ഓട്ട മനസ്സിലായില്ലേ? കയറിട്ടു, കെട്ടി, ആ എന്നിട്ട് ആ കയറിൻ്റെ തലത്ത് പിടിച്ചു ഇങ്ങനെ വലിച്ചണേ. ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക്. വഖാല, എന്നിട്ട് റസൂലിനോട് പറഞ്ഞു. വഖാല, പറഞ്ഞു. എന്തായി, എന്താ പറഞ്ഞ്? ഹാദാ, ഇത് റഇസു, തലയാണ്. റഇസിൽ ആയതാ, ശത്രുക്കളുടെ തലവന്റെ തലയാണിത്. ആരാ പറഞ്ഞ്? ഇബിനു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ചോദിക്കട്ടോ, മൻ കാല ഹാദാ, ഇതാരാ പറഞ്ഞു എന്നൊക്കെ ചോദിക്കും. ഫനസല ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു ഫഖാല, എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, ഹാദാ സിർറു മാ ലഹിക്തു ഫൽ ഉദിനു ബിൽ ഉദിനി വർ സുസാഇദുൻ. മനസ്സിലായോ? ഇത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഹാദാ സിർറു, ഇത് ഇതാണ് രഹസ്യം, ഇത് രഹസ്യമാകുന്നു. മാ ലഹിക്തു, ഞാൻ ചിരിച്ചതിൻ്റെ രഹസ്യം ഇതാണ്. ഫൽ ഉദിനു ബിൽ ഉദിനി, ചെവിക്ക് പകരം ഇപ്പം ചെവി കിട്ടിയിക്കണ്, ചെവിക്ക് പകരം ചെവി. വർ ഇത്, തല എക്സ്ട്രയാണ്. മനസ്സിലായോ? തല കൂടുതലാണ്. ആശ ജീവിച്ചു. ആര് ജീവിച്ചു? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ജീവിച്ചു. ഇലാ ഖിലാഫത്തി ഉസ്മാന, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് വരെ ജീവിച്ചു. ഭരണകാലം വരെ ജീവിച്ചു. വത്തുവഫിയ, വഫാത്തായി. ബിൽ മദീന, മദീനയിൽ വഫാത്തായി. സന ഇസ്നൈനി വസലാസീൻ, എത്ര? 32 ഹിജ്റ 32 ട്ടോ വഫാത്തായി. ഒക്കെ പഠിച്ചോ കേട്ടോ. വലഹു ബിലും വസിത്തൂന സന, അദ്ദേഹത്തിന് 60 ചില്ലാനും വയസ്സുണ്ടായിരുന്നു. വലഹു ബിലും വസിത്തൂന സന, കറക്റ്റ് പറയണില്ല, 60 ചില്ലാനെന്നാ പറയണ കേട്ടോ. വദുഫിന ബിൽ ബഖി, എവിടെയാണ് മറവ് ചെയ്യപ്പെട്ടത്? ജന്നത്തുൽ ബഖിയയിൽ മറവ് ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് തദ്രീബാത്ത് കൊണ്ട് നോക്കട്ടോ. ഇൻഷാല്ലാ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? കാൻ അബ്ദുല്ലാഹിബിന് മസൂദ് കാലിയം ബിൽ കൂഫ മത, അബ്ദുല്ലാഹിബിന് മസൂദായിരുന്നു, കാലിയൻ കാലിയായിരുന്നു. ബിൽ കൂഫ, കൂഫയിലെ കാലിയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ. മത എപ്പോഴായിരുന്നു? പറയ് സദ്റ മിൻ ഖിലാഫത്തി ഉസ്മാൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ തുടക്കത്തിൽ. അടയാളപ്പെടുത്തിയില്ലേ, രണ്ടാമത്തെ വരിയിലെ അവസാനം.
صدرا من خلافتي عثمان رضي الله عنه. അടുത്ത ചോദ്യം, മൻ ഖതഅ റഅസ അബി ജഹൽ, മൻ ഖതഅ ആരാണ് മുറിച്ചെടുത്തത്? റഅസ അബി ജഹൽ, അബൂ ജഹലിന്റെ തല മുറിച്ചെടുത്തത് ആരാണ്? ആരാ മുറിച്ചെടുത്തത്? ആ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. മൂന്നാമത്തെ ചോദ്യം, ആയിഷ ബിൻ മസ്ഊദ് ഇലാമ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ജീവിച്ചു, ആയിഷ ജീവിച്ചു, ഇലാമ ഏതുവരെ, ഏതുവരെയാണ് ജീവിച്ചത്? ആ ഇല ഖിലാഫത്തി ഉസ്മാൻ. ആ അവസാനത്തെ പാരഗ്രാഫിൽ ഒന്നാമത്തെ വരിയിൽ കണ്ടില്ലേ, ഇല ഖിലാഫത്തി ഉസ്മാൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം വരെ. അടുത്ത ചോദ്യം എന്താണ്? ഐന ദുഫിന ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എവിടെയാണ് വഫാത്തായത്, മറവ് ചെയ്യപ്പെട്ടത്? ഐന ദുഫിന, എവിടെയാണ് മറവ് ചെയ്യപ്പെട്ടത് ഇബ്നു മസ്ഊദ്? എവിടെയാണ്? ദുഫീന ബിൽ ബഖീഇ, ജന്നത്തുൽ ബഖീഇയിലെ ആ മറവ് ചെയ്യപ്പെട്ടു ദുഫീന. ട്ടോ, മാദാ ഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, മാദാ ഖാല, എന്ത് പറഞ്ഞു ലഹു അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? എന്താ പറഞ്ഞു? യൗമൻ, ഒരു ദിവസം എന്തോ ഒരു കാര്യം ആവശ്യപ്പെട്ടില്ലേ, എന്തായിരുന്നു ആവശ്യപ്പെട്ടത്? ഇഖ്റ അലയ്യ, എനിക്ക് നീ ഖുർആൻ ഓതി തരിക. മാദാ ഖറഅ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇൻദൽ ബൈതി, ആ മാദാ ഖറഅ, എന്താണ് പാരായണം ചെയ്ത് ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്താണ് പാരായണം ചെയ്ത് ഇൻദൽ ബൈതി, കഅബയുടെ അടുക്കൽ വെച്ചിട്ട് എന്താണ് പാരായണം ചെയ്തത്? ആ സൂറത്തു റഹ്മാനാണ് പാരായണം ചെയ്തത്. അടുത്ത ബയ്യിൻ, വ്യക്തമാക്കിക്കോട്ടോ. മാദാ വക, മാ വക, എന്താ സംഭവിച്ചത്? ഹീന കറ ഓതിയ സന്ദർഭം, സൂറത്ത് റഹ്മാൻ, സൂറത്ത് റഹ്മാൻ സൂറത്ത് ഓതിയ സമയത്തും ഇന്ദൽ ബൈത്തി, കഅബയുടെ അടുക്കൽ വെച്ച് സൂറത്ത് റഹ്മാൻ ഓതിയ സന്ദർഭം എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത് അറിയില്ലേക്ക്? ആ ഫളറബഹു, അപ്പോൾ അദ്ദേഹത്തെ അടിച്ചു. ഫളറബഹു, അപ്പോൾ അദ്ദേഹത്തെ അടിച്ചു. ആരടിച്ചു? ഇപ്പം നമ്മൾ എടുത്ത പാഠത്തിലേ, ആ മൂന്നാമത്തെ പാരഗ്രാഫിലെ മൂന്നാമത്തെ വരി, ആ അബൂ ജഹലിൻ, അബൂ ജഹൽ അടിച്ചു. വജ്ഹഹു, അദ്ദേഹത്തിൻ്റെ മുഖത്തടിച്ചു. മാ ഉദിനിഹി, അദ്ദേഹത്തിൻ്റെ ചെവിയും കൂട്ടിനടിച്ചു. ഫ ജുരിഹത്ത്, അപ്പോൾ മുറിവായി. വസാലത്തി ദമു, രക്തം അങ്ങനെ ഒഴുകി. കേട്ടോ, അടുത്ത് മാ 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 ഖാല ജിബ്രീൽ അലൈഹിസ്സലാം ഹീന ഖാല ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ജിബ്രീൽ എന്താ പറഞ്ഞത്? എന്താ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? മാദാ ഖാല ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം എന്താണ് പറഞ്ഞത്? ഹീന ഖാല ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഹാദാ റഇസു റഈസിൽ ആയിദാ, ശത്രുക്കളുടെ തലവൻ്റെ തലയാണിത് എന്ന് ആര് പറഞ്ഞു? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്താണ് മറുപടി പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഹാദാ സിർറു മാ ലഹിക്തു ഫൽ ഉദ്നു ബിൽ ഉദ്നി വർ റഇസു സാഇദുൻ. കണ്ടില്ലേ, ബുക്കിൽ കണ്ടില്ലേ, ആ നാലാമത്തെ പാരഗ്രാഫിലെ ആ അവസാനത്തിന് മുമ്പത്തെ വരി, ഹാദാ സിർറു, ഇതാണ് രഹസ്യം. മാ ലഹിക്തു, ഞാൻ ചിരിച്ചതിൻ്റെ രഹസ്യം ഇതാണ്. ഫൽ ഉദ്നു ബിൽ ഉദ്നി, ചെവിക്ക് പകരം ചെവി. വർ റഇസു സാഇദ്, തല എക്സ്ട്രിയാണ്. അടുത്ത് സിന്നിബിന് മസൂദ്, ഇബിന് മസൂദ് റളിയല്ലാഹു വയസ് എത്രയായിരുന്നു? ബിലും വസിത്തൂന, അറുപതിൽ പരം. അടുത്ത് സനത്ത് വഫാത്ത് ഇബിന് മസൂദ്, ഇബിന് മസൂദ് റളിയല്ലാഹു വഫാത്തായ വർഷം എത്രയാണ്? ഇസ്നൈനി വസലാസൂൻ, 32 അല്ലേ? ഏത് വർഷമാണ് ഹിജറ? 32. മധുഫനു ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു മധുഫന് മറമാടിയത് എവിടെയാണ്? ഫി ജന്നത്തുൽ ബഖീഇ, എവിടെയാണ് മറവ് ചെയ്തത്? ജന്നത്തുൽ ബഖീഇയിലാണ്.
ഇനി വാക്കർത്ഥം കൂടി നോക്കിക്കോളോ. സദർ എന്ന് പറഞ്ഞാൽ എന്താ? തുടക്കക്കാലം. നമ്മൾ പറഞ്ഞില്ലേ ബിൽകൂഫ സദറം മിൻ ഖിലാഫത്തി എന്ന് പറഞ്ഞില്ലേ? യെസ്. സിറ എന്ന് പറഞ്ഞാൽ എന്താ? രഹസ്യം. റഈസ് എന്താ? നേതാവ്. മുലാസിമ അറിയാല് വിടാതെ കൂടുക, ഒപ്പം കൂടുക, വിടാതെ കൂടുക. സാലത്ത് അറിയന്താ? ഒഴുകി. ലിഹക്ക് അറിയന്താ? ചിരി. ഇൻഷാല്ലാ ഈ പാഠം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.